ഫസ്റ്റ് ഹാഫ് ഗംഭീരായിരുന്നു, സെക്കൻഡ് ഹാഫ് അത്രയൊക്കെ കൂടെ പോരാ. എന്നിരുന്നാൽ പോലും കണ്ടിരിക്കും നല്ല പടം. സോഷ്യലിൽ റെലവെന്റായ ഒരു വിഷയം എടുത്തിട്ട് നന്നായി ചെയ്തിട്ടുണ്ട്. യോഗി ബാബു, ശിവകാർത്തികൻ, അഭിനന്ദ് ശങ്കർ, ജയിച്ച് മുകേഷിന്റെ ഭാഗത്ത് വഹിക്കും, അവരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി പടം. ഫസ്റ്റ് ഹാഫിന്റെ അത്ര സെക്കൻഡ് ഹാഫ് വന്നില്ലേ പോലും എന്താ പറയാ, ഒട്ടും മോശമല്ല. കണ്ടിരിക്കും. സൂപ്പർ ഹീറോ സബ്ജക്റ്റ് ആണോ പടം? സൂപ്പർ ഹീറോ അങ്ങനെ പറയാൻ പറ്റില്ല, ഏതൊരു ഫാന്റസിയാണ്. പക്കാ സൂപ്പർ ഹീറോ പടമൊന്നും അല്ല. ഫസ്റ്റ് ഹാഫ് ഗംഭീരായിരുന്നു, നന്നായിട്ട് എന്റർടൈൻ ചെയ്തു. സെക്കൻഡ് ഹാഫ് അത്രയ്ക്ക് അങ്ങോട്ട് വന്നില്ല, ഒട്ടും മോശം ആണെന്നല്ല, അത്രയ്ക്ക് അങ്ങോട്ട് വന്നില്ല. എല്ലാവരും കൊള്ളായിരുന്നു, സ്പെഷ്യലി ശിവകാർത്തികേയും യോഗി ബാബു. യോഗി ബാബുടെയൊക്കെ കൗണ്ടർ എല്ലാം തന്നെ ഏറ്റതാണ്, നന്നായിട്ട് എൻജോയ് ചെയ്തതാണ്. പിന്നെ അതിഥി ശങ്കർ, മുകേഷിന്റെ വൈഫിന്റെ പേര് മറന്നു, സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് ഉറപ്പിക്കാവുന്ന സിനിമയാണ്. ഇത്തരത്തിലാണ് പുള്ളിയുടെ പോക്കെങ്കിൽ ഒരു വിജയിക്കൊക്കെ ശേഷം അടുത്ത തമിഴ്നാട്ടിൽ നിന്നുള്ള സൂപ്പർ സ്റ്റാർ ആയിരിക്കും ശിവകാർത്തി എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. നല്ല പടം, നല്ല പടം എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മള് തമിഴായതുകൊണ്ട് നമ്മൾ സൂചിപ്പിച്ച് പറയണമെന്നല്ല, ശിവകാർത്തികൻ്റെ ഓസം പെർഫോമൻസ്, നല്ല കണ്ടന്റ്, നല്ല രീതിയിൽ അത് മേക്ക് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഞാനിതിൽ ബാക്കി കാര്യമൊന്നും റിവീൽ ചെയ്യുന്നില്ല. എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടു, പേഴ്സണലി ഇഷ്ടപ്പെട്ടു, നല്ല പടം. സൂപ്പർ സ്റ്റാർ ആവാനുള്ള സൂപ്പർ സ്റ്റാർ ആണല്ലോ. പിന്നെ പുള്ളി സെലക്ട് ചെയ്യുന്ന, ലാസ്റ്റ് സെലക്ട് ചെയ്ത എല്ലാ പടവും സബ്ജക്ട് വൈസ് ഒക്കെ ഡിഫറെന്റ് ആയിരുന്നു. ഈ ഒരു ചെറിയൊരു കണ്ടന്റ് ആണ് ആ കണ്ട, അതിന്റെ പ്ലോട്ട് നല്ല രീതിയിൽ അവർ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഉള്ള ഒരു ടൈപ്പ് ഫിലിംസ് ഒക്കെയാണ് നമ്മൾ മലയാളത്തിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മളെപ്പോഴും ഈ ഫീൽ ഗുഡും പിടിച്ചുകൊണ്ട് നല്ല പടമാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് മസ്റ്റ് വാച്ച്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഇടയിൽ പ്രകൃതിയിൽ ഇങ്ങനത്തെ സിനിമകൾ മിസ്സായി പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ല, അത് ആ ഒരു ടൈപ്പ് അല്ല. ഇതുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ശിവാർത്തികൻ്റെ ഒരു സ്റ്റൈല് അത് സെലക്ട് ചെയ്യാനുള്ള ഒരു അമ്മാപ്പാസമൊക്കെ തമിഴില് കോമൺ ആണ്. പക്ഷെ എനിക്ക് ചില സമയത്ത് ഒരു വിജയ് സെലക്ട് ചെയ്യേണ്ട ഒരു ഫിലിം ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വിജയ് സെലക്ട് ചെയ്ത് വിജയ് ആക്ട് ചെയ്യേണ്ട ഒരു സിനിമയാണെന്ന് തോന്നിയിട്ടുണ്ട് ഈ ഫിലിം കണ്ടിട്ട്. നല്ല മൂവിയാണ് മാവിയില്. ഇന്ന് ഞാൻ കാണുന്ന രണ്ടാമത്തെ പടം, ആദ്യത്തെ രാവിലെ നമ്മുടെ കുഞ്ഞാക്കപ്പോൻ്റെ പടം കണ്ടു, അതൊരു എൻ്റർടൈനറായിരുന്നു, ചിരിക്കാനുണ്ടായിരുന്നു, കുഴപ്പമില്ലാതെ കണ്ടിരിക്കാവുന്ന പടം. ഇത് കഴിഞ്ഞാൽ വലിയൊരു സീരിയസ് ആയ വിഷയം വളരെ അത് കോമഡി രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് ഇതിലേക്ക് പോയേക്കാണ്. ഇതിനകത്ത് പറയുകയാണെങ്കിൽ ശിവകാർത്തികേയൻ എന്ന് നടന്ന പെർഫോമൻസ് വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. സരിതയുടെ വൻ തിരിച്ചു വരവാണ്. പിന്നെ ഇതിനകത്ത് ഒരു പ്രത്യേകത പറയാമെന്ന് പറഞ്ഞാൽ തമിഴ് സിനിമയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മലയാള സിനിമയിൽ മലയാള സിനിമ കൊണ്ട് വളരെ കുറച്ചു പേര് ജീവിക്കുമ്പോൾ തമിഴ് സിനിമയിൽ അതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരാണ്. അതാണ് ഈ ഓരോ പടത്തിൻ്റെ തമിഴ് സിനിമയിലും തെലുങ്ക് പടത്തിൻ്റെയൊക്കെ പ്രത്യേകത. ആയിരക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഒരു മേഖലയായിട്ട് മാറുന്നുണ്ട്. ഒരുപാട് പേരുടെ ജീവിതമാർഗം അതിലൂടെ വരുന്നുണ്ട്, അത് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ക്ലൈമാക്സ് എല്ലാം വളരെ ഹോളിവുഡ് സ്റ്റൈലിൽ വളരെ നല്ല രീതിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അല്ല ചെയ്തിട്ടുണ്ട്. നല്ലൊരു പടമാണ്, ഒരു എൻ്റർടൈനറാണ്. പാട്ട് ഡാൻസ് എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ശബ്ദം കൊടുത്തേക്കുന്ന നമ്മുടെ എന്താണ് വിജയ് സേതുപതിയാണ് ശബ്ദമുണ്ട്. വേറൊരു ശബ്ദമുണ്ട് അതിനകത്ത്. ആ ശബ്ദത്തിൻ്റെ ഉടമ വിജയ് സേതുപതിയാണ് ഒരു ശബ്ദമുണ്ട്. അതിന് ഉറപ്പില്ല എനിക്ക്, എങ്കിലും വിജയ് സേതുപതിയായിട്ട് എനിക്ക് തോന്നിയത്. പൈസക്ക് തിരക്കേടില്ല, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇതിനകത്ത്. കാരണം പല പല ഭാവങ്ങൾ അഭിനയിക്കാനായിട്ട് സാധിക്കും. വേറൊരു ലുക്കിലാണ്, അതെ വേറൊരു ലുക്കിലാണ്. സ്റ്റൈലിഷ് അല്ലാതെ ഒരുപാട് സ്റ്റൈലിഷ് അല്ല, സാധാരണ രീതിയിൽ ഒരു പ്രത്യേക രീതിയിലുള്ള അഭിനയ ശൈലി പുലർത്താനായിട്ട് ശിവകാർത്തികൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു എന്റർടൈനറാണ് കണ്ടിരിക്കുന്നത്.